വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലെ ശ്രീമതി ഭക്തിവേദാന്തസ്വാമിതി നാമിന് നമസ്തേ സാരസ്വതീ ദേ ഗൗരവാണി പ്രചാരിണേ ദുർവിശേഷാശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ നമോ മഹാവദന കൃഷ്ണപ്രേമപ്രദായ कृष्णा कृष्ण चैतन्य नाने गौरदीशी नमः नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय च जगद्हिताय कृष्णा गोविंदय नमो नमः श्री कृष्ण चैतन्य प्रभो निंद्रीअदाधरा श्रीवासादी गौरभक्त वृंद हरे कृष्ण हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम ഹരി ഹരി സംസാരസാഗരീ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഗൃതാർപ്പ ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേ വീകൃതോസി ഭവസാഗരേ മനോരഥോ മതിയോയം സർവദാ മനോരഥോ മതിയോ നൈവ നിർവിഘ്നർത്തം ദാസോഹം തവ ക కస్తూరి తిలకం కౌస్తుభం నా సాగ్రే వరమౌక్తికం కరతలే వేణుకరీ కంగణం సర్వాంగీహరి చందనం సురళుతం కండే జముక్తీ గోపస్త్రీ పరివేష్ విజయదే గోపాడమణి అస్తి సణీ కరాగరవిగర కల్పప్రసూనాలు വസ്തുക് പ്രസ്തുക് വേണുനാദരകുലം സ്രസ്ത സ്രസ്താവിലസത് ഗോപീ സഹസ്രാവൃതം ഹാപവർഗം അഖിലോരാതി കൃഷ്ണം നാരായം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിം കൃഷ്ണം ദ്വൈപായം വന്ദേ കൃഷ്ണം വന്ദേ പ്രതാസു സച്ചിദാനന്ദയ

മമോസേഷ ശ്രീമദ്ഭാഗവതം പരം ശൃവന്തേജ സുഹൃത് വസ്ത്രലങ്ക പുഷ്പൈധൂപീപോപകാരോഹി അഗം തസ്ത്രിയ സത്പതിരിയഥോതൃ സർവസ്ത്ര വിശതകഥ പ്രകാശന മേധാനം വിനശയ ഓം നമോ ഭഗവതേ വാസുദേവ ഓ നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതദേ ചിന്മാരക്ഷ അർത്ഥേഷജ്ഞസ്വരാബ്രഹ്മുഹ്യീയസൂരയ തേജോ വരിമൃതാം യഥാരിനിമയോ എത്ര സർഗോ അമൃഷ സുഹകം സത്യം പരം ധർമ്മിതൈതോ അത്ര പരമോ നിർമസരാം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രോന്മൂലനം ശ്രീമദ്ഭാഗവത മഹാമുനിം വാശ്വര സദ്യോദ്യ അവിരുദ്ധത്തെ അത്ര ശുശ്രൂഷി തക്ഷണത് നിഗമകൾ അമൃത ദ്രവ സം ഭാഗവതം രസമാലം സൂത ഉച്ചോ വിരഹ കാതര ആ പുത്രേദീ തന്മയതയതരൂ അഭിനേ സംസർതഹൃദയം മുനിമാനത്തേനുഭാവം അഖിലശ്രുതിസാരധ്യാത്മദീപം അതിഷ്ടം തമോന്ധം സംസാരം കരുണയാഹ പുരാണഗൂഹ്യം തം വ്യാസൂനം ഉപയാമേ ഗുരുമുനീനം നമസ്കൃത്യ നരം നരോത്ത വ്യാസം മസ്കൃത്യം നരോത്തമം സരസ്വതി ഹരി കൃഷ്ണ വീണ്ടും ശ്രീ ആനന്ദ പത്മനാഭ സത്സംഗത്തിലെ ശ്രേഷ്ഠരായ എല്ലാ ഭക്തജനങ്ങളെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഹരേ കൃഷ്ണ പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ശ്ലോകം ചൊല്ലിക്കൊണ്ടിരുന്നത് ഇപ്പം ഏത് അധ്യായത്തിലാണ് പതിനാറ് പതിനേഴ് പറഞ്ഞ സത്യം സത്വരജസ്തവും അല്ലെ ഏത് ശ്ലോകമല്ലേ ചൊല്ലിക്കൊണ്ടിരുന്നത് മാതാജി ഹരേ കൃഷ്ണ കാര്യം അത് അത് അധ്യായം അഞ്ച് ശ്ലോകം എന്താ പറഞ്ഞിരുന്നേ ഭഗവാൻ സർവവ്യാപിയായ ഭഗവാന്റെ കാര്യം പിന്നെ ബ്രഹ്മാവ് പിന്നെ സൃഷ്ടികർമ്മ ഒക്കെ നടത്തുന്നത് അതിനു മുൻപായിട്ട് ഭഗവാൻ നിർദേശപ്രകാരമാണ് വായിച്ചത് വായിരുന്നു അഞ്ചാം പിന്നെ പറഞ്ഞത് പതിനെട്ടാമത്തെ ഞാൻ പറഞ്ഞത് തന്നെ രജോ ഗുണം തമോ ഗുണം പറഞ്ഞത് ശ്രേഷ്ഠമായ ദിവസമാണ് വേദ

ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്തുകൊണ്ടാണ് നമുക്കതിൽ അധരം മധുരമാകുന്നത് ഏകാദശി ഭഗവാനുള്ള അധീഷ്ണായി നമ്മുടെ ആ ഒരു പ്രേമം കൊണ്ട് പ്രേമം കൊണ്ട് ഇന്ന് ഇന്നതുപോലെ തന്നെ ഏകാദശി ഭഗവാന്റെ നാവിൽ നിന്ന് നേരിട്ട് തന്ന ഒരു നിർദ്ദേശമാണ് എന്താ നിർദ്ദേശം നമ്മുടെ പാപങ്ങൾ പോകാൻ ഭഗവാൻ തന്നിരിക്കുന്ന ഒരു സൊല്യൂഷനുമാണ് ഇന്ന് നമ്മളിന്ന് ഈ കാലഘട്ടത്ത് നമ്മൾ ഓരോ വീടുകളും എടുത്തു നോക്കുമ്പോൾ കലഹങ്ങളുടെ കലവറയായി മാറാറുണ്ട് അല്ലെ ശരിയാണോ തെറ്റോണോ ശരിയാണ് കലിയുഗത്തില് പറഞ്ഞ കലിയുഗത്തിൽ സ്വാഭാവികമാണെന്നുള്ളത് എന്തോ ഭാഗവത ആ ഭാഗവത്തില് ആരാരോട് പറയുന്നു ഭഗവാൻ പറയുന്ന സുഖദേവ ഗോസ്വാമി പരിഷത്ത് മഹാരാജാവിനോട് പറയുന്നു പന്ത്രണ്ടാമത്തെ സ്കന്ധം മൂന്നാമത്തെ അധ്യായം അമ്പത്തി ഒന്നാമത്തെ ശ്ലോകം പന്ത്രണ്ട് മൂന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല പിന്നെ ഏകാദിശി ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റവും എഴുതി എടുത്തോ പന്ത്രണ്ട് മൂന്ന് അമ്പത്തിയൊന്ന് കലീർദോഷ നിധി രാജൻ

മുക്തസംഗപരം എന്റെ പ്രി അത് വായിക്കന്നെ പ്രഭു ട്രാൻസ്ലേഷൻ വിവർത്തനം വായിച്ചു എൻറെ പ്രിയപ്പെട്ട രാജാവ് കലിയുഗം ദോഷങ്ങളുടെ സാഗരമാണെങ്കിൽ ഈ യുഗത്തിന് ഒരു ഒരു സദ്ഗുണങ്ങളുമുണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ ഒരുവന് ഭൗതിക ബന്ധത്തിൽ നിന്ന് മുക്തനാകാനും അതീന്ദ്ര സാമ്രാജ്യത്തിലേക്ക് ഉയർത്തപ്പെടാനും കഴിയും ഭാവാർത്ഥം ശ്രീല പ്രഭാസ് കലിയുഗത്തിന്റെ എണ്ണയാൽ ഒടുങ്ങാത്ത ദോഷങ്ങൾ വിവരിക്കുന്നതിന് ശേഷം ശുഖദേവ ഗോസ്വാമി ഇപ്പോൾ അതിന്റെ ഒരു ഉത്കൃഷ്ടത പ്രതിപാദിക്കുന്നു ശക്തനായ ഒരു രാജാവിന് എണ്ണമറ്റ കള്ളന്മാരെ വധിക്കാൻ കഴിയുന്നത് പോലെ ഉത്കൃഷ്ടനായ ആധ്യാത്മിക ഗുണ ഏർ ഗുണത്തിന് ഈ യുഗത്തിലെ എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കാൻ കഴിയും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ജപത്തിന്റെ പ്രാധാന്യം വിലമതിക്കാൻ കഴിയുന്നതല്ല പ്രത്യേകിച്ചും ഈ അധപ്പതിച്ച യുഗത്തിൽ ഈ യുഗത്തിൽ അവിടെയാണ് ഇതിന്റെ തുടർച്ചയായിട്ട് പ്രഥമ സ്കന്ധത്തില് വീണ്ടും പറയുന്നുണ്ട് അപ്പം ഈ കലിയുഗത്തിൽ പറഞ്ഞു വന്നത് കലിയുഗത്തില് അതൊരു വീട്ടില് കുടുംബ ബഹളം കുടുംബകലഹം ഉണ്ടായിരുന്നു ഉണ്ടാകുന്നുവെങ്കിൽ അതൊരു അത്ഭുതമല്ല അശോ ആ വീട്ടിൽ എന്തൊരു ബഹളമാണ് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല ഒരു വീട്ടിൽ ബഹളം ഉണ്ടാകാതിരിക്കുകയാണെങ്കിലാണ് അത്ഭുതപ്പെടേണ്ടത് കാര്യം ഓ ഈ വീട്ടിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടല്ലോ എന്നാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത് ആണല്ലേ ശരിയോ തെറ്റോ ഭഗവാന്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഭഗവാനേക്കാൾ ഉപരിയായി ഒരു പടി മുകളിലായി കലിപുരുഷൻ ഇരിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ അല്ലെങ്കിൽ കലിക്ക് അവിടെ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് അവിടെ ബഹളം ഉണ്ടാവുക ഓരോ തടത്തും പ്രസീഡിങ് ഡൈറ്റി ഉണ്ട് അധ്യക്ഷസ്ഥാനം ആ പ്രസീഡിങ് ഡേ ഡൈറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പൂജ ചെയ്യേണ്ടത് അപ്പം അവിടെ പ്രസീഡിങ് ഡൈറ്റി ഒരു പക്ഷേ കലിപുരുഷനാകും ആ കലിപുരുഷൻ അവിടുന്ന് ഇരിക്കുന്നത് കൊണ്ട് അവിടുത്തെ കലിപുരുഷനുള്ള പൂജ ബഹളമാണ് അല്ലെങ്കിൽ കലിപുരുഷൻ ബഹളം ഉണ്ടാക്കിയെടുക്കും കാര്യം അദ്ദേഹത്തിന് കേൾക്കാനുള്ള സന്തോഷം അതാണ് അത് വരുന്നതോ ആഹാരത്തിലൂടെയാണ് രസം അവിടെയാണ് ഭഗവാൻ നിർദ്ദേശിച്ചത് ഏകാദശി ദിവസം കലിപുരുഷൻ ധാന്യങ്ങളിൽ ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ആ ദിവസത്തേക്ക് അവർക്ക് ആ ഫ്രീഡം കൊടുത്തേക്കു നമ്മൾ ഇത്തിരി സാക്രിഫൈസ് ചെയ്യാം ഏതൊരു ജീവിക്കും ഒരു സ്വാതന്ത്ര്യം വേണ്ടേ പ്രത്യേകിച്ച് പരിഷിത് മഹാരാജാവിനോട് കലി എന്ന് പറഞ്ഞതാണ് പരാതിപ്പെട്ടതാണ് എനിക്ക് ആ സ്ഥലമില്ലെന്ന് കുറെയൊക്കെ കൊടുത്തു അതിനെല്ലാം കേറിയിരുന്നു പക്ഷെ സ്ഥലം മതിയാവുന്നില്ല അങ്ങനെയാണ് ഭഗവാൻ എടുത്തത് ഭഗവാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ധാന്യങ്ങളിൽ ഇരുന്നോളാൻ പറഞ്ഞു ഏകാദശി ദിവസം അപ്പം ഭഗവാൻ ഭക്തന്മാർ ഭക്തൻ ചോദിച്ചു ഭക്തന്മാര് ഭഗവാനോട് ചോദിച്ചു കരി പോയതിന് ശേഷം നമ്മൾ കഴിക്കേണ്ട ആഹാരമല്ലേ ഭഗവാൻ അവിടെ ചിരിച്ചു ചിരിച്ചോണ്ട് പറഞ്ഞു അതിനെന്താ കുഴപ്പം ഞാൻ ഏകാദശികളുടെ ദിവസം മാത്രമല്ലേ ഇരിക്കാൻ പറഞ്ഞോളൂ എന്നാ കഴിക്കണ്ട അത്ര തന്നെ ഇതിനന്നല്ല നമുക്ക് മറ്റൊരു വശം പഠിക്കേണ്ടത് ഒരു കാര്യത്തിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് മിക്കവാറും നമ്മുടെ ജീവിതത്തിലും ഓ അതെങ്ങനെ ചെയ്യും എന്ത് ചെയ്യും അതങ്ങനെ വന്നാൽ ശരിയാകുമോ എല്ലാം നെഗറ്റീവ് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ആൻസേഴ്സുമാണ് ഇല്ലേ അവിടെയാണ് പ്രഹുബാദയുടെ ഒരു ബുക്ക് ഉണ്ട് പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് പെർഫെക്റ്റ് ആൻസേഴ്സ് ചെറിയൊരു ബുക്കാണ് ചിലരെങ്കിലും വാങ്ങിച്ചിരിക്കും വായിച്ചിരിക്കും ഇല്ലാത്തവർ വാങ്ങിക്കുക വായിക്കുക പെർഫെക്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് പെർഫെക്റ്റ് ആൻസേഴ്സ് ചെറിയ ബുക്കാണ് ഇവിടെ ഭഗവാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നില്ല എപ്പോഴും നമുക്ക് അതുകൊണ്ടാണ് ഭഗവത്ഗീതയൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി ആണെന്ന് പറഞ്ഞു ഒരു ലൈഫ് മാനുവൽ ആണ് അവിടെ പെട്ടെന്ന് ഭഗവാൻ സൊല്യൂഷൻ കണ്ടെത്തിയത് ഒരു നല്ലൊരു പൊസിഷനിൽ ഒരു ലീഡിങ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ സൊല്യൂഷനാണ് പ്രാധാന്യം റോബത്തിനല്ല പ്രാധാന്യം ോ ഏതായാലും സംഭവിച്ചുണ്ടെങ്കിൽ സംഭവിക്കേണ്ടതാണ് അതിനുള്ള സൊല്യൂഷൻ എന്താ ഞാൻ പറയുന്നത് ശരിയോ ഒരു തെറ്റോങ് പൊസിഷനിൽ അതായത് മറ്റൊരാളെ ലീഡ് ചെയ്യേണ്ട ഒരു ഒരു ലീഡർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെ സംബന്ധിച്ചിടത്തോളം ആണ് പ്രിഫറൻസ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പഠിക്കാൻ ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കാൻ നമ്മുടെ കുട്ടികളും യുവജനങ്ങളും കുമാരന്മാരും കുമാരിമാരുമാണ് കൂടുതൽ പങ്കെടുക്കേണ്ടത് എന്നർത്ഥം എന്ന് കൂടി അർത്ഥം ഭഗവാൻ ഉടനെ അവരുടെ സൊല്യൂഷൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു ദിവസം കഴിക്കേണ്ട അത്ര തന്നെ അപ്പൊ ആ ഒരു ദിവസം കഴിക്കാതിരുന്നാലും ഒത്തിരി സാക്രിഫൈസ് ചെയ്താലും ജീവിതത്തിൽ നമുക്ക് മുന്നേറാം കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാണ്ടാകില്ല ബഹളങ്ങൾ ഉണ്ടാകില്ല ആനന്ദമായി മുന്നോട്ട് പോകാം അപ്പൊ അവിടെ അന്നത്തെ ദിവസം സത്ത് ചിത്ത് ആനന്ദ പുരുഷനായ ഭഗവാനെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരി രാമ 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 ഹരി ഹരി എന്ന മഹാമന്ത്രം കൂടി ജപിച്ചാലോ വളരെ ശ്രേഷ്ഠമായി അതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ പാവങ്ങളെ കളയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഭഗവാൻ തന്നതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി ഏകാദശി എന്ന് പറഞ്ഞത് മനസിലായില്ലേ മനസ്സിലായില്ലേ ഹരികൃഷ്ണ അതേസമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഗുരുക്കന്മാര് പറഞ്ഞിട്ടുണ്ട് ആ മരുന്നുകൾ സേവിക്കുന്നവർ റെഗുലറായിട്ട് മരുന്നുകൾ സേവിക്കേണ്ടവർ ആ ദിവസം ഏകാദശി എന്ന പേരിൽ മരുന്നുകൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മരുന്നുകളൊക്കെ ഉപയോഗിക്കണം ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നവര് തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളുള്ളവർ മരുന്നുകൾ കഴിക്കുക ആഹാരം തീരെ കഴിക്കരുത് എന്ന് ആരും നിഷ്കർഷിച്ചിട്ടില്ല ഭഗവാനും ശ്രീരഭൂപാതരും പറ ശ്രീ ശിഷ്യന്മാരും പറഞ്ഞത് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ ഉപേക്ഷിക്കാനാണ് പിന്നെ അവരവരുടെ സാധനയ്ക്കനുസരിച്ചിട്ട് നിർജ്ജനമോ അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചോ മുന്നോട്ട് പോകാം അവരവരുടെ ശാരീരിക ശേഷിക്കനുസരിച്ചിട്ട് നോർമലിൽ ഇതാണ് ഏകാദശി ഹരേ കൃഷ്ണ 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 മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവാ സച്ചിദാനന്ദായണ ഹരി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണാഹരി ഗുരുനാഥൻ തുണ ചെയ സന്തംനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെ ഇരിക്കേണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണകൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഈ പറഞ്ഞ ഇത് ചെല്യന്റെ ഉദ്ദേശം എന്താ എന്തെങ്കിലും ആ ഗുരുനാഥനെ കുറിച്ച് ഗുരുനാഥൻ തുണ ചെയ്ക സന്തം നമ്മളെപ്പോഴും ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കാൻ ണോ ശബ്ദം കുറവാണോ ക്ലിയർ ആണോ നമ്മള് ഭാഗവതവും ഭഗവതിയുമൊക്കെ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കേണ്ടത് ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ ആയിരിക്കണം അതും യഥാർത്ഥ ഗുരുവിലൂടെ ആയിരിക്കണം എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എന്റേതായ വിശ്വാസം എനിക്കുണ്ട് അതൊക്കെ പിന്നീട് ഇങ്ങോട്ട് വരാം പതിനേഴാമത്തെ അധ്യായതൊക്കെ പറയുന്നത് അശാസ്ത്രവിധം അശാസ്ത്ര വിഹിതം ഘോരം ശാസ്ത്രവിധി പ്രകാരമല്ലാതെ അവരവരുടെ തനതായ ഇഷ്ടത്തിന് അത് അവിടെ നിൽക്കട്ടെ പറഞ്ഞത് ഒരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ രീതിയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ അവിടെ നിന്നും ഇവിടെ കേട്ട് പഠിച്ചിട്ട് അവരിൽ നിന്ന് ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നഹി നഹി രക്ഷത ഒരിക്കലും നമുക്ക് രക്ഷ ശരി ഇവിടെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് മാറ്റും നമുക്ക് നമുക്കൊരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇവിടെ ശരി മറ്റുള്ളവർക്കാണെങ്കിലും ഒരേ ഒരു ഗ്രന്ഥമേ ഉണ്ട് നമുക്ക് നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഗ്രന്ഥമേതാ ചോദിച്ച് എന്ത് പറയും ഡിബേറ്റ് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് പ്രമാണം കാണിക്കാൻ പറയും അടിയാധാരം വരെ കാണിക്കാൻ പറയും പ്രമാണം ഇല്ലാത്ത ഒന്നും ഡിബേറ്റ് ചർച്ചയാവത്തില്ല ഇറങ്ങി പോകാൻ പറയും തമാശ പറയുന്നതല്ല പണ്ടത്തുള്ള ഈ വാക്കുതർക്കങ്ങളൊക്കെ പണ്ഡിതന്മാര് കൂടുമ്പം സംസാരിക്കുമ്പം അതിനെ പ്രൂവ് ചെയ്തു വേണം സംസാരിക്കാൻ ഇല്ലെങ്കിൽ കളത്തിൽ ഇറങ്ങാൻ പറയും അങ്ങനെയാണ് സാർവഭ ഭട്ടാചാര്യരെ അടുത്ത് മഹാപ്രഭു ചെല്ലുന്നതും മഹാപ്രഭു ഇണ്ടാതിരിക്കുന്നതും സാർവഭ ഭട്ടാചാര്യർ ഇതൊക്കെ ചൈതന്യ ചരിതാവലിയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാവലി മഹാപ്രഭുവിന്റെ വായിക്കണം ചരിതാമൃതം ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല മധ്യലീല അന്ത്യലീല ഇതൊക്കെ വായിക്കണം വെറുതെ ഇരിക്കുമ്പോൾ അങ്ക് വായിക്കണം പിന്നെ വിളപ്പെടുത്തി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിൽ ഇത്തിരി ഫ്രീ ടൈം ഉണ്ട് എന്നാ ഒരു കാര്യം ചെയ്യാം രണ്ട് പേപ്പർ ഒന്ന് വായിച്ചു നോക്കാം എന്ന് ചിന്തിച്ച് വായിക്കണം വെറുതെ അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരായിരുന്നു പണ്ഡിതനായിരുന്നു സാർവഹുമ ഭട്ടാചാര്യം അദ്ദേഹം വാക്കു ചെയ്തിട്ട് പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെല്ലാം ഓടിക്കും കുഴക്കും നമ്മുടെ ഇദ്ദേഹത്തെ പോലെ ശശിധരൂനെ പോലെ കരിച്ച പെട്ടാത്ത പദങ്ങൾക്ക് വീഴ്ച കളയും അപ്പൊ മഹാപ്രഭു പങ്കെടുക്കുന്നു ശിഷ്യന്മാര് മഹാപ്രഭുവിന്റെ ശിഷ്യന്മാര് പറയുന്നു ദേവരഞ്ഞുണ്ട് പണ്ടുതൻ വന്നിട്ടുണ്ട് നമുക്കൊന്ന് പങ്കെടുത്താലോ മഹാപ്രഭു പറയൂ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിരിക്കും ദിവസങ്ങളോളം ഇരിക്കും കേൾക്കും തിരിച്ചൊന്നും മറുപടി പറയത്തില്ല അപ്പം സർവഭൌമട്ടാചാര്യർ പറഞ്ഞു നിങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ അല്ല നല്ല നല്ലതാണ് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും അല്ല എന്തെങ്കിലും ഒന്ന് പറയൂ എന്നാലല്ലേ എനിക്കൊരു ഊർജം വരത്തുള്ളു സംസാരിക്കാൻ അങ്ങ് പറഞ്ഞ ശ്ലോകങ്ങളല്ല എനിക്ക് മനസ്സിലാക്കി പക്ഷെ അങ്ങ് പറഞ്ഞ വ്യാഖ്യാനം ഒട്ടും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മഹാപ്രഭു അങ്ങോട്ട് തുടങ്ങും ആദ്യമായിട്ടാണ് എല്ലാവരും കേൾക്കുന്നത് മഹാപ്രഭു സാർവഭൂമി ഭട്ടാചാര്യർക്ക് എതിരായിട്ടൊരാൾ സംസാരിക്കും എതിരായിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തെറ്റാണെന്ന് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് അവിടെ സർവഭൌമി ഭട്ടാചാര്യർ അദ്ദേഹത്തിന് സമ്മതിക്കണം അദ്ദേഹം അവിടെ സറണ്ടർ ചെയ്യും ആ ഒരു ആ തർക്ക മനോ മനസ്ഥിതി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവര് അദ്ദേഹം സറണ്ടർ ചെയ്യും മഹാപ്രഭനെ ആ ഒരു ഗുണത്തെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് ഈ ഒരു ഗുണം നമുക്കും വേണം ഒരു പക്ഷെ വലിയ ആളായിട്ട് നമ്മൾ നടന്നിരിക്കാം പക്ഷെ സത്യസ്തുതി പറഞ്ഞു തരുന്ന ഒരാളെ കാണുമ്പം അത് സത്യമാണെന്ന് മനസ്സിലാക്കുമ്പം നമ്മൾ അവിടെ സറണ്ടർ ചെയ്യണം അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് തന്നെയാണ് ചോദ്യം ചോദിക്കുന്നതും നമ്മൾ തന്നെയാണ് ആൻസർ കണ്ടെത്തുന്നതും ഇന്നത്തെ ഈ ആൻസർ ഈ ഇതേപോലെയുള്ള ഒരു ഉത്തരം ഇതിന് സമാനമായ ഉത്തരം ഒരാൾ പറയുന്നത് വരെ നമ്മൾ പത്ത് പേരോട് ചോദിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റവർക്ക് ആർക്കും അറിയത്തില്ല എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നോക്കൂ ആ പ്രഭുവിനോട് ചോദിച്ചപ്പോഴാണ് ഉത്തരം കിട്ടിയത് ഇതന്നെ ആയിരുന്നു എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത് ശരിയല്ലേ ശരിയോ ശരിയതറ്റ ഇതാണ് പ്രശ്നം അപ്പം ശരിക്കും ഉള്ള ഒരു ഗുരുവിനെ കണ്ടിട്ട് നമ്മള് സറണ്ടർ ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം അപ്പം ആ ഏത് ജ്യോതിലക്ഷ്മി മാതാജിയാണോ പറഞ്ഞത് ആരാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഏത് മാതാജിയാണ് പ്രമാണെവിടെ പ്രമാണം എടുത്തുണ്ടോ ഏഗവതം എന്തോ ഭാഗവതം പ്രമാണം കൊണ്ട് ഈ കൊച്ചുകള് പകരത്ത് പ്രമാണം ചോദിച്ചാൽ ഞാൻ ചെയ്യാൻ പറ്റും ഓഫീസിൽ പോയി എടുക്കണം നമ്മൾ അങ്ങനെ ജീവിക്കണമെന്നൊക്കെ അതെ പക്ഷേ നമുക്ക് കാണിക്കുന്ന നമുക്ക് നമ്മുടെ മുന്നിൽ ഭഗവത്ഗീതയുണ്ട് ഭാഗവതമുണ്ട് ഉപനിഷത്തുക്കളുണ്ട് പുരാണങ്ങളുണ്ട് ആ ഇതിഹാസങ്ങളുണ്ട് അപ്പൊ ഒരാള് പറയാണ് ശരി ഞാൻ ഞാൻ ഒന്ന് പറയാൻ പറയണം അതല്ല രാമായണമാണ് നമ്മുടെ ഗ്രന്ഥം രാമായണമാണ് വായിക്കേണ്ടത് കാര്യം അത് പറയാൻ കാരണം ഞാനൊരു പ്രമാണം കൊണ്ടുവരും ഞാനൊരു പ്രമാണം കൊണ്ടുവരുന്നത് കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കും പണ്ട് വായിക്കാറുണ്ട് പക്ഷെ അത് ആധികാരികമായിട്ട് കൊണ്ടെത്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ ഒരു കൂട്ടം നിരീശ്വരവാദികളായിട്ടുള്ള പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനം എറണാകുളത്ത് വെച്ചിട്ട് തെരുവിൽ കത്തിച്ചു കളഞ്ഞു അപ്പൊ അന്ന് ഇന്നും പണ്ടും എല്ലാം ഉണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായത് കൊണ്ട് നമ്മൾ കൂടുതൽ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പണ്ടും ഇത് രാവണന്റെ കാലഘട്ടത്തും ഉണ്ടായിരുന്നു ഇപ്പോഴും രാവണന്മാരുണ്ട് ഇതിനൊന്നും അതിശയമില്ല സോഷ്യൽ മീഡിയ ഇപ്പൊ കൂടുതലായതുകൊണ്ട് നമ്മളിത് കൂടുതൽ കൂടുതൽ അറിയുന്നു എന്നുള്ളത് മാത്രം അന്ന് രാമായണവും ഭാഗവുമൊക്കെ എടുത്ത് കത്തിച്ചു ഒരു പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനം അന്ന് രാജേന്ദ്ര മൈതാനിയിലാണെന്ന് തോന്നുന്നത് അതായത് എറണാകുളത്ത് വെച്ച് തന്നെയാണ് ഒരു വിശാല ഹിന്ദു സമ്മേളനം ഉണ്ടായിട്ട് അവിടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു നമ്മളെ എല്ലാ മാസവും എല്ലാ കർക്കിടക മാസവും രാമായണം വായിക്കും എന്നുള്ളത് കർക്കിടക മാസം തിരഞ്ഞെടുക്കാനുള്ള കാരണം ശ്രീരാമചന്ദ്ര പ്രഭു അവതരിച്ച ആ സമയമായതുകൊണ്ട് അപ്പം ഞാൻ അതിനെ എടുത്തു വെച്ചിട്ട് പറയുകയാണ് അല്ല നമ്മുടെ ഗ്രന്ഥം രാമായണമാണെന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ ശരിയാകുമോ ശരിയാകുമോ ഇല്ല ആധികാരികമായ പ്രമാണം കൊണ്ടുവരണം ആധികാരികമായ പ്രമാണം നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഏതാ വായിക്കുന്നത് അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഏറ്റവും അവസാനം ഒരു ഒരു സാധനം വായിച്ചു തീർത്തണം ഏതായിരുന്നു

ഹരേ ഏകം ശാസ്ത്രം ഏകോ ഏകോ ദേവോ തസ്യ ദേവസ്യ തേവ ഹരേ കൃഷ്ണ അതിന്റെ വിവർത്തനം ഇക്കാലത്ത് ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയും മാത്രം സ്വീകരിക്കുവാൻ ഉത്സുകരാണ് ആകയാൽ ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം ഒറ്റ ഗ്രന്ഥം മാത്രം ഉണ്ടായിരിക്കട്ടെ ലോകത്തിന് പൊതുവെ ഏകധർമ്മഗ്രന്ഥം ഭഗവത്ഗീത ഏകോ ദേവോ ഏകോ ദേവോ ദേവകീപുത്ര ഏവ സമസ്ത വിശ്വത്തിനും ഒരേ ഒരു ഈശ്വരൻ മാത്രം ഉണ്ടായിരിക്കട്ടെ ശ്രീകൃഷ്ണൻ ഏകോ തസ്യ നാമാനി ഒരേ മന്ത്രം ഒരേ പ്രാർത്ഥന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേപ്യേഗം തസ്യ ദേവസ്യ സേവ ഒരൊറ്റ പ്രവൃത്തി മാത്രം ഉണ്ടായിരിക്കട്ടെ പരമ ദിവ്യോത്തമ പുരുഷ സേവനം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രമാണം കിട്ടിയേ അതെ അപ്പൊ ഈ പ്രമാണത്തിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ ഗ്രന്ഥം ഏതാ ഭഗവത്ഗീതയാണ് അപ്പൊ മറ്റുള്ള ഗ്രന്ഥങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങൾ ഭഗവത്ഗീതയാണ് ഗ്രന്ഥം ഭഗവാന്റെ നാവിൽ നിന്ന് ബാക്കി എന്നാൽ ഈ പറഞ്ഞതല്ല ശരിയാ ഭഗവാന്റെ നാവിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ളതാണ് ബാക്കി പറഞ്ഞതെല്ലാം ശരിയാ പക്ഷെ പ്രമാണം എടുത്തെങ്കിൽ മാത്രമല്ല അംഗീകരിക്കത്തുള്ളൂ അക്സെപ്റ്റൻസ് അവിടെ വരണം എന്നുണ്ടെങ്കിൽ സീൽ വരണ്ടേ ഒരേ ഒരു സേവനമേ ഉള്ളൂ ഭഗവത് സേവനം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മനോരഥോയം സർവദാ സബലസ്തയ നിർവിജ്ഞനൈവ് കർത്തവ്യം ദാസോഹം തവകേശവാ അവിടെയാണ് വീണ്ടും ഭാഗവത്തിലെ ധ്യാന ശ്ലോകം വരുന്നത് മനോരഥോ മതിയോയം സർവതാ സബലസ്തയാർവിനൈവ കർത്തവ്യം ദാസോഹം തപകേശ കേശവ അങ്ങയുടെ ദാസനായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം നമ്മുടെ ഇതം പ്രഥമമായ കർത്തവ്യം ബാക്കിയെല്ലാം രണ്ടാമത് വരുന്നതാണ് അപ്പം പരമസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ രണ്ട് സത്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ആ സത്യം പരമമായ സത്യം സത്യം വിശുദ്ധം വസുദേവശബ്ദിതം അല്ലേ ശരിയല്ലേ പറഞ്ഞേ അങ്ങനെ ഒരു ഭാഗ ഭാഗത്തിൽ അങ്ങനെ ശ്ലോകം വരുന്നുണ്ട് സത്യം വിശുദ്ധം വസുദേവശബ്ദിതം എന്നുള്ള ശബ്ദമാണ് പരമമായ സത്യം അവിടെയാണ് വീണ്ടും ധ്യാനശ്ലോകത്തിൽ വീണ്ടും ധർമ്മ പ്രോചിത കൈതോ അത്ര പരമോ നിർമസ്സരാണാം സദാ വേദ്യം വാസ്തവം ആ പരമമായ പരമമായ അത്ര സത്യം സത്യം പിന്നെന്തോ പിന്നെന്തുവാദം എന്തുവാ ശിവതം സന്തോഷം ജീവിതത്തിൽ സന്തോഷം തരൂ അത്ര വസ്തു ശിവതം താപത്രയ ഉന്മൂലനം എന്തുവാ താപത്രയം എന്താ മൂന്ന് താപങ്ങള് ഈ മൂന്ന് ദുഃഖങ്ങളെയും എടുത്തു കഴിയുന്ന എടുത്തു കളയുന്ന ആ സത്യം വിശുദ്ധം വസും ഭഗവാന്റെ നാമം ആ നാമമാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ഇത് തന്നെയാണ് പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരു സംസാരിച്ചത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ അത്രയുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹം നേരിട്ടങ്ങ് സംസാരിച്ചില്ലെന്ന് ശീലപ്രഭുപാതെ മറ്റൊരു ലെക്ചറിൽ പറയുന്നുണ്ട് അധ്യാപകൻ ഒരുപക്ഷെ പോസ്റ്റ് ഗ്രാജുവേറ്റ് നേടിയിട്ടിരിക്കാം ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ ഡോക്ടറേറ്റോ ഒക്കെ നേടിണ്ടാവാം പക്ഷെ അദ്ദേഹത്തിന്റെ ജ്ഞാനം മുഴുവൻ അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളോട് വിളമ്പത്തില്ല വിളമ്പു എന്തുകൊണ്ടാ എന്തുകൊണ്ടാ അത് മനസ്സിലാവത്തില്ല അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു പി എച്ച് ഡി ഒക്കെ എടുത്ത് ബിരുദാനന്തര ബിരുദൊക്കെ എടുത്തിട്ടുള്ള ഒരു അധ്യാപകൻ എൽ കെ ജി ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ പി എച്ച് ഡി സബ്ജക്ട് സംസാരിക്കും സംസാരിക്കത്തില്ല സംസാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അറിവില്ലെന്ന് പറയാൻ പറ്റൂ പറ്റൂ അപ്പൊ അന്നത്തെ സാഹചര്യങ്ങളും ഘട്ട കാലഘട്ടങ്ങളും മനസ്സിലാക്കി മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ഇത്ര തന്നെ പക്ഷെ അതിന്റെ ബേസിക് ഫോർമുല എന്ന് പറഞ്ഞിരുന്നത് ഇതായിരുന്നു പത്മപുരാണത്തിൽ പ്രതിപാദിക്കപ്പെട്ട ആ ഇത് എവിടെയാണ് ചോദിച്ച് വീണ്ടും പ്രമാണം ചോദിക്കുന്നത് എവിടെ എഴുതിയിരിക്കുന്ന ഭഗവത്ഗീതയിൽ അവതാരിക്കാൻ മാത്രമല്ല ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ പത്മപുരാണമാണ് ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം ഏകോ ദേവോ ദേവകീപുത്രേവ ഏകോ തസ്യ ദേവസ്യ തസ്യദേവസ് അതുകൊണ്ടാണ് ഞാൻ ഭഗവത്ഗീത വായിക്കുന്നത് ഇതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഗുരുനാഥൻ തുണ ചൈകസമ്പതം ഒരു ഗുരുവിനെ കണ്ടെത്തണം പ്രഭുവാദര് എഴുതുന്ന എപ്പോഴും ബോണാഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ വേറെ സ്പിരിച്വൽ മാസ്റ്റർ എന്ന് എഴുതത്തില്ല ബോണാഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ സംഭവം ഈ ബോണാഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറഞ്ഞാല് എന്താ സംഭവം എന്താ സംഭവം എന്താകും വണാഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ യഥാർത്ഥമായ നല്ല വിശ്വാസ്യതയുള്ള ഒരു വിശ്വാസ്യതയുള്ള അധ്യാപകനെ കണ്ടെത്തണം സ്പിരിച്വൽ ആത്മീയമായ ഗുരുവിനെ കണ്ടെത്തണം അവിടെ എവിടെയും തൊട്ട് സംസാരിക്കുന്ന ഒരാളെ അല്ല കാണേണ്ടത് എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരാളിനെയല്ല കാണേണ്ടത് ഇതാണ് വ്യത്യാസം ഇതിനെക്കുറിച്ച് വീണ്ടും ശ്രീമത് മഹാഭാഗവതം ആറാമത്തെ സ്കന്ധമൊന്നും എടുത്ത ആറ് പതിനാറ് മുപ്പത്തിമൂന്ന് ആറ് പതിനാറ് മുപ്പത്തിമൂന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കുന്നു ഇതൊക്കെ നമുക്കൊന്ന് ഒരു ഒരു നോളജ് വേണം അല്ല ഞാൻ അവിടെ പോയി ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട് ഇവിടെ എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് വരാത്തത് പക്ഷെ ഞാൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഏതാ ആ അത് നമ്മുടെ ഇപ്പൊ അയലോകത്ത് പിന്നെ സന്ധിക്കും എല്ലാ സന്ധിക്കും ഇങ്ങനെ കൂടാറുണ്ട് ഞങ്ങള് വായിക്കാറുണ്ട് കൂടി വായിക്കാറുണ്ട് ആ ചെയ്യാം പിന്നെ നമ്മൾ വേറെ സംശയമില്ല ഹരേ കൃഷ്ണ വരണം അല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും പക്ഷെ വരുന്ന നമ്മളെങ്കിലും മനസ്സിലാക്കണം വരുന്ന മറ്റുള്ളവര് മനസ്സിലാക്കാനല്ല ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ഭാഗവത ഭഗവത് വായിക്കാൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരും നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചൂസി എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇനി അവര് പറയുന്ന പോലെ അങ്ങോട്ട് നമുക്ക് സമയമില്ലല്ലോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മതിയല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് കിട്ടിരുന്ന മതി ഏതായാലും അവിടാണെങ്കിലും ഇവിടാണെങ്കിലും എവിടാണെങ്കിലും രാമായണം തന്നെയല്ലേ വായിക്കുന്നത് അല്ലെങ്കിൽ ഭാഗവതം തന്നെ അല്ലേ നമ്മൾ ചിന്തിക്കും ചില സമയത്ത് ഹരേ കൃഷ്ണ വാസുദേവായ മനോമനീഷയാ

പിന്നീട് ബുദ്ധി കൊണ്ട് മനസ്സിനെ സംയമനത്തിലാക്കി ഇന്ദ്രിയങ്ങളെ ബാഹ്യ വ്യാപാരങ്ങളിൽ നിന്ന് നിയന്ത്രിച്ച് അവൻ തന്റെ വികാരങ്ങൾ പ്രകടമാക്കാൻ ഉചിതമായ വാക്കുകൾ വീണ്ടെടുത്തു അപ്രകാരം അവൻ വിശുദ്ധങ്ങളായ ഗ്രന്ഥങ്ങളുടെ അതായത് ബ്രഹ്മ സംഹിത നാരദ പഞ്ചരാത്രം തുടങ്ങിയ സാത്വത സംഹിതകൾ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ മൂർത്ത രൂപവും സകലരുടെയും ആധ്യാത്മിക ഗുരുവായ ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ ആരംഭിച്ചു അവൻ നാരായണ അഖില ഗുരു നമസ്തുതേ നമ്മുടെ ജഗദ്ഗുരു ഭഗവാനാണ് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തു ഇവിടെ ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ചിത്രഗീതവുമായിട്ടുള്ള സംസാരമാണ് ഇതിന്റെ പശ്ചാത്തലം ശരി എന്റെ ആ ഭാവാർത്ഥം വായിച്ചേട്ട് കുറച്ചേ ഉള്ളൂ ഭാവാർത്ഥം ഹരേ കൃഷ്ണ ഒരുവനെ ലൗ ലൗകികമായ വാക്കുകൾ ഉപയോഗിച്ച് ഭഗവാന് പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ കഴിയില്ല അവൻ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ആധ്യാത്മികമായി പുരോഗതി ആർജിക്കണം അപ്പോൾ അവന് ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ അനുയോജ്യമായ പദങ്ങൾ കണ്ടെത്താൻ കഴിയും ആധികാരികതയുള്ള ഭക്തന്മാർ ആലപിക്കാത്ത ഒരു ഗാനവും ഭഗവാനെ വാഴ്ത്താൻ ആലപിക്കരുതെന്ന് പത്മപുരാണത്തിലെ താഴെ കൊടുത്തിട്ടുള്ള ശ്ലോകം ഉദ്ധരിച്ച് ശ്രീലാ സനാതന ഗോന

വൈഷ്ണവ സ്വഭാവത്തിൽ അടി ഉറച്ചിട്ടില്ലാത്ത വ്യക്തികളുടെ വാക്കുകളും ഗാനങ്ങളും നിയമങ്ങളും ക്രമങ്ങളും പാലിക്കാതുള്ള ഹരേ കൃഷ്ണ മന്ത്ര ജപവും പരിശുദ്ധ ഭക്തന്മാരാൽ അംഗീകരിക്കപ്പെടില്ല ഭഗവാന്റെ സച്ചിത് ആനന്ദരൂ ആനന്ദ ശരീരം മായയാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് ഒരിക്കലും അംഗീകരിക്കില്ലെന്നാണ് സാത്വത ശാസ്ത്ര വിഗ്രഹം എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഭക്തന്മാർ ഭാവനാരൂപത്തിൽ ഭഗവാന് പ്രാർത്ഥനകൾ സമർപ്പിക്കുകയില്ല ഭഗവാന്റെ രൂപത്തിന്റെ അസ്തികുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അവിടെ എന്താ പറഞ്ഞത് ആദ്യത്തെ ആദ്യത്തെ വരി ശ്ലോകത്തിന് മുമ്പുള്ള ഈ അവിഷ്ണവ മുത്തോർണം ഭൂതം അതിൽ തൊട്ട് മുമ്പുള്ള ലൈൻ എന്താ പറഞ്ഞത് സെന്റൻസ് സനാതനഗോസ്വാമി പറഞ്ഞത് എന്താണ് ആധികാരികതയുള്ള ഭക്തന്മാർ ആലപിക്കാത്ത ഒരു ഗാനവും ഭഗവാനെ നേരം പോക്കാൻ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ നേരം പോക്കാൻ ഉപയോഗിക്കാം പക്ഷേ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് കാസറ്റിലെ പാട്ടിട്ടത് കൊണ്ട് ഭക്തി ആയില്ല എന്നർത്ഥം എന്നർത്ഥം ശരിയല്ലേ ആണോ അത് നേരം പോക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം മനസ്സിന് സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അതിന് തെറ്റൊന്നുമില്ല മനസ്സിന് സുഖം കിട്ടും പക്ഷെ അതുകൊണ്ടാണ് വൈഷ്ണവ കീർത്തനങ്ങൾ തന്നെ ആചാര്യന്മാരെ രചിച്ചത് ഭഗവാനെ റിയലൈസ് ചെയ്തിട്ട് രചിച്ചതാണ് എഴുതിയതാണ് ആ ശ്ലോകങ്ങളാണ് നമ്മള് ചെല്ലേണ്ടത് മറ്റേതെല്ലാം ഭഗവാനെ റിയലൈസ് ചെയ്യാതെ ഉള്ളതാണ് അവിടെ ലാസ്റ്റിലെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഭക്തന്മാര് ഒരിക്കലും ഇമാജിനറി ഫോമിൽ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പാടില്ല ഭഗവാനെ ഉറച്ച വിശ്വാസമില്ലാത്ത ഒരാളുടെ വരികൾ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല അപ്പം അവൈഷ്ണവ മുക്തോ ഗീർണം ഭൂതം ഹരി കഥാമൃതം ഹരിയുടെ കഥ എന്ന് പറഞ്ഞത് അത് വെറും കഥയല്ല വെറും കഥയല്ല ഹരിയുടെ കഥ തവ കഥാമൃതം തപ്ത ജീവനം ആ തവ അതെ തപ്ത ജീവനം അഭിഭിതിതം ശ്രവണമംഗളം വരട്ടെ ശ്രീമതാതം വിശ്വമംഗളം അത്രയും ശ്രേഷ്ഠതെ അത്രയും ശ്രേഷ്ഠമാണ് ആ ഹരിയുടെ കഥ വെറുതെ ഒരു സിനിമാ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളതല്ല ആ അവിടെയാണ് പറയുന്നത് ആ അത്ര ശ്രേഷ്ഠമാണ് ഹരി കഥാമൃതം അമൃതമാണ് അമൃതമാണ് തവ കഥാമൃതം ഭഗവാന്റെ അമൃതമായ വാക്കുകൾ കഥകൾ അത് കേൾക്കേണ്ട നടത്തുനിന്ന് തന്നെ കേൾക്കണം പറഞ്ഞു വരുന്നത് അപ്പൊ അതെല്ലാം അടിയുറച്ച് വിശ്വസിച്ചിട്ടുള്ളതാണ് അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ എഴുതുന്ന വരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ആൾ തന്നെ മറ്റൊരു വരി എഴുതും നീ നീയല്ലാതില്ലൊരു ശരണം വീണ്ടും അടുത്ത ദേവനെ കുറിച്ച് എഴുതും നീയല്ലാതില്ലൊരു ശരണം വീണ്ടും അടുത്ത ദേവനെ കുറിച്ച് എഴുതും നീയല്ലാതില്ലൊരു ശരണം ഭക്തി എന്ന് പറയുന്നത് അവ്യഭിചാരണേ ആയിരിക്കണം വ്യഭചരിക്കപ്പെടുന്നു ഭക്തി ആണോ ആണോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ പറയണേ ഭക്തി എന്ന് പറയുന്നത് വ്യഭചരിക്കപ്പെടേണ്ട ഒരു സാധനമല്ല അവ്യഭിചാരിണി ആയിരിക്കണം അടിയുറച്ച വിശ്വാസത്തിലൂടെ ആയിരിക്കണം അങ്ങനെ അടിയുറച്ച വിശ്വാസം വരുമ്പോൾ എല്ലാരെയും വിളിച്ചിട്ട് നീയല്ലാതെ ഉള്ളൊരു ശരണം എന്ന് പറയുന്നില്ല പറയൂ പറയൂ പറയുവോ അതുകൊണ്ട് നമ്മള് വൈഷ്ണവ കീർത്തനങ്ങൾ ഈ സമയത്ത് ആലപിക്കണം നമ്മള് കേൾക്കണം നമ്മൾ ചൊല്ലി പഠിക്കണം ഇത് ഭക്തിയുടെ മുന്നോട്ടുള്ള പോക്കിന് എളുപ്പമാക്കി തരും ഇതെല്ലാം ഇത്തരം വരികളിലൂടെ പോകുമ്പോൾ ഇത്തരം സ്തുതികളിലൂടെ പോകുമ്പോൾ ഭാഗവതം ഭഗവത്ഗീത വോണാഫൈഡ് മാസ്റ്ററിലൂടെ കൂടെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭക്തിയിലേക്കുള്ള പാത സുഗമമാക്കി തരും ഗട്ടറുകൾ ഒഴിവാകും മറ്റേത് കേൾക്കണ്ട എന്നുള്ളതല്ല അതിൽ മനസ്സിൻ്റെ സുഖം കിട്ടും തീർച്ചയായിട്ടും കേൾക്കാം പക്ഷെ ഭക്തിയുടെ മുന്നോട്ടുള്ള പോക്കിന് ഈ പറഞ്ഞതുപോലെ ബൊണാഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ ആചാര്യന്മാരിൽ നിന്നുള്ള വൈഷ്ണവ കീർത്തനങ്ങൾ നടിച്ച് കെ കസ്വാമി എത്ര വളരെ സുഖകരമായ പാട്ടുകളുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ എടുത്ത് പോകുമ്പോൾ ഈ കോമൺ ആയിട്ടുള്ള ഇത്തരം പാട്ടുകൾ ആലപിക്കേണ്ടി വരും കാര്യം ഇതം പ്രഥമമായി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഭഗവാന്റെ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക അപ്പം അവർക്ക് ചെറിയ രീതിയിൽ ഇമ്പം കിട്ടുന്ന രീതിയിലുള്ള പബ്ലിക്കിനെ ആകർഷിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു മസാല രീതിയിൽ നമുക്ക് പാടേണ്ടി വരും അവിടെയല്ലോ ഭഗവാദര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പാടണ്ട എന്ന് അല്ല ഹരേ മഹാമന്ത്രം മാത്രം ജപിച്ചാൽ മതി അല്ല ചെറിയൊരു മസാല നമ്മൾ ചിലപ്പം ചേർക്കേണ്ടി വരും അപ്പൊ ചിലപ്പോൾ ആ ഹരേകൃഷ്ണെ കൊള്ളാമല്ലോ എന്തു മറ്റു മറ്റു പല സംഘടനകളിലേക്കാൾ ആൾക്കാർ നമ്മുടെ പ്രസ്ഥാനത്തിൽ പുറവാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിക്കൽ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു കാര്യം നമ്മൾ നമ്മുടെ സാഹിത്യത്തിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല മറ്റുള്ളടത്ത് വരുന്ന പബ്ലിക്കിന്റെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇതാ വ്യത്യാസം ഞാൻ കാര്യങ്ങൾ മനസിലാവുന്ന പ്രഭു ശരിയാണ് പക്ഷെ അവർക്കതല്ലേ ഇഷ്ടപ്പെടത്തുള്ളു പ്രഭു നമ്മൾക്ക് നമ്മൾക്കിപ്പോ നമ്മളിപ്പോ ഇത്രയും ഈ ശാസ്ത്രീയമായ രീതിയിലല്ല ഇത് ഞാൻ സാഹിത്യകരമായ രീതിയിലല്ലേ ഇതൊക്കെ പഠനം ഇതിനകത്ത് നമുക്ക് ഹിന്ദിയുണ്ട് അതുപോലെ തന്നെ സംസ്കൃതം ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് പഠിക്കാൻ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഞാൻ പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണോ പക്ഷെ പറ്റുന്നില്ല പ്രഭു ആ ട്യൂണും ഒരു ടൂൺ കിട്ടുവാണെങ്കിൽ നമ്മൾ പിന്നെ പതക്കെ ഇച്ചിരി ഒക്കെ പഠിച്ചെടുക്കും അതിന് ഒന്നും വേണ്ട ഇടക്കിടയ്ക്കൊന്ന് പാട്ടൊക്കെ കേട്ടാ മതി യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് പാട്ടൊക്കെ ഒന്ന് കേട്ടാൽ മതി നല്ല ഒരു പ്രാവശ്യം നമ്മൾ കേട്ടിഴിഞ്ഞുണ്ടല്ലോ മനസ്സിനൊരു പ്രത്യേക ഒരു പുളിർമ വരും നമുക്ക് എന്നെ എളുപ്പമായ പാട്ടുകളുണ്ട് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളുണ്ട് പക്ഷെ എല്ലാം പാട്ടുകളുണ്ട് ഈ പറഞ്ഞതുപോലെ പതുക്കെ പതുക്കെ പറ്റത്തുള്ള കാര്യങ്ങൾ പക്ഷെ പടിപടിയായിട്ട് ഏതായാലും ശീല പ്രകൂപാതരായൊരാൾ പട്ടാളം ഇത്രയും ഭക്തന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വലിയൊരു പട്ടാളമാണ് സാധിക്കത്തില്ലേ സാധിക്കുവില്ലേ അതിന് നമ്മളെ അനുഗ്രഹിച്ചിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നേ സാധിക്കുവില്ലേ കാലം ചെയ്യണം സംശയമില്ല കാര്യത്തില് പതിതാന പാവനേഭ്യൂ വൈഷ്ണവേഭ്യൂ നമോ നമഹ സാധിച്ചിരിക്കും ഹരേ കൃഷ്ണ അപ്പോൾ നമ്മൾ ഈ കൊച്ചു വെളുപ്പം കാലത്ത് മറ്റുള്ള ജോലികളും ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ജോലിക്കിടയിലൂടെ നല്ല നല്ല കാര്യമാണ് കുഴപ്പമൊന്നുമില്ല ആണെങ്കിൽ പോലും നമുക്ക് മനസ്സുണ്ടല്ലോ അത് കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മൾ ജോലി ചെയ്യുക എന്ന് പറയുന്നതും അതിനും ഒരു 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 വിശുദ്ധി ഉണ്ടാകും വെറും ശുദ്ധിയല്ല ഒരു വിശുദ്ധി ഉണ്ടാകും നമ്മൾ അടുക്കളയിലാണ് ജോലി കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു യജ്ഞശാലയാണ് അതിനും ഒരു വിശുദ്ധി ഉണ്ടാകും ഏത് രീതിയിലാണെങ്കിലും കേൾക്കുക വായിക്കുക പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ശ്ലോകം വായിക്കാൻ പറയുന്ന ആ പുസ്തകവുമായിട്ട് നമ്മുടെ വിരലുകൾ ചലിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ ആ ഭഗവാന്റെ പ്രതിനിധിയായ പുസ്തകവുമായിട്ട് നമുക്ക് അടുക്കും നമുക്കൊരു പ്രേമം ഉണ്ടാവും അല്ലേ ഉണ്ടാവത്തില്ലേ പിന്നീട് നമുക്കത് വായിക്കാൻ തോന്നും അങ്ങനെ വായിക്കാൻ തോന്നുമ്പോൾ നമ്മൾ അറിയാതെ 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 ഭഗവാനുമായിട്ട് നമ്മൾ അടുക്കും ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാകും അങ്ങനെ ആ ഹൃദയത്തിൽ ഉണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഭഗവാന്റെ നേരത്തെ പറഞ്ഞതുപോലെ ആ പാദങ്ങൾ നമ്മൾ സ്മരിക്കാൻ സാധിക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംഭവമായി ഉത്കണ്ഠ കുറയും അല്ലേ ഉത്കണ്ഠ കുറയുമ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് കുറയും സത്യമാ പറയുന്നത് ശരീരത്തിലുള്ള എല്ലാ ദോഷങ്ങൾക്കും കാരണം അനാവശ്യമായ ഉത്കണ്ഠയാണ് എന്തിനും ഏതിനും നമുക്കൊരാള് ഉണ്ട് എന്ന് തോന്നുമ്പോൾ ബിസ്റ്റിയുടെ കാലഘട്ടങ്ങളാണ് ഭഗവാനെ ശരിയല്ലേ ശരിയോ ബസ്റ്റി ഏട്ടം കെടുക്കല്ലേ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാള് ബസ്റ്റിന്നൊക്കെ ഇന്നൊരു വീട് വന്നിട്ടുള്ളു പണ്ട് വിതൊക്കെ ഉണ്ടായിരുന്നു പരസ്പരം എല്ലാരും തുറന്നു പറയത്തില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കത്തില്ല അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കും ഭർത്താവ് എന്തെങ്കിലും ധരിക്കുമോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഭാര്യ എന്തെങ്കിലും ധരിക്കുമോ എന്നൊരു വിശ്വാസക്കുറവ് ആ വിശ്വാസക്കുറവിന്മേല എല്ലാം തുറന്നു പറയത്തില്ല പിന്നെ ആരോടെങ്കിലും ഒരാളോട് പറയണ്ടേ അപ്പൊ അതിലൊക്കെത്തെങ്കിലും പോയി പറയും അവിടെ സൊല്യൂഷൻ കിട്ടുമോ കിട്ടത്തില്ല അപ്പോൾ ഇതൊക്കെ അന്നുമുണ്ട് ഇന്നുമുണ്ട് പക്ഷെ വേടുകൾ മാറി സോഷ്യൽ മീഡിയ വന്നപ്പോൾ അതിന് മറ്റൊരു തലം വന്നു പിന്നെ അനാവശ്യ തലത്തിലോട്ട് പോയി നമുക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലോ നമ്മൾ അവിടെ പോയി കരയും നമ്മൾ അവിടെ പോയി പറയും നമ്മൾ അവിടെ പോയി ചിരിക്കും ദേഷ്യപ്പെടും ചിലപ്പം വാടി വരെ എടുക്കും ആർക്കെതിരെ ആയിട്ടാ അടുത്ത് എടുത്തത് ഇന്ന് തീർച്ചയായിട്ടും കൃഷ്ണ ഇന്ന് ഞാൻ നിന്റെ അടുത്ത് വിളക്ക് കൊടുത്തെത്തിയില്ല ഞാൻ പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ നമ്മൾ അങ്ങനെ ഭഗവാനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ പറയാ അവക്ക് അവട്ടെ എല്ലാ തരത്തിലും വട്ടല്ലേ എല്ലാവർക്കും എല്ലാ തരത്തിലും വട്ടാണ് അവര് കേൾക്കണ്ട അവര് കേൾക്കാതെ പറഞ്ഞാ മതി അസനുണ്ട് പക്ഷെ നമുക്ക് അത് പറയും അതിനെ രസം ഒരു തമാശ ഒരു തമാശയല്ല എന്നാ സീരിയസുമാണ് ഞങ്ങള് സ്റ്റാഫ് വൈകിട്ട് വണ്ടിയിൽ വരുമ്പം ഒരാൾ ഒരു ഭക്തൻ അത് വണ്ടി കയറി കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോളാണെങ്കിലും സഞ്ചി എടുത്ത് കയ്യനകത്ത് ഇട്ട് നാമം ജപിച്ചോട്ടിരിക്കും അതിലെ ചിലരെങ്കിലും ഇദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യും ഞാനതൊരു വിറ്റ്നസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി നിൽക്കുകയാണ് അപ്പം ഈ പറയുന്നവര് പോകുമ്പോഴും വരുമ്പോഴും മൊബൈൽ നിങ്ങൾ ചോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ മൊബൈലിൽ ചോണ്ടിക്കൊണ്ടിരിക്കുന്നതിന് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം ഇത് ഇതെന്റെ ഇഷ്ടം പിന്നീട് അവരൊന്നും വേണ്ടിട്ടില്ല എല്ലാവർക്കും അതിന്റെ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പറഞ്ഞു വരുന്നു മനസ്സിലാവുന്നുണ്ടോ മനസിലാവുന്നവരുടെ ആ വാചകമാണ് അദ്ദേഹത്തിന് അന്ന് കിട്ടിയത് നിങ്ങൾ മൊബൈൽ എപ്പോഴും ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു അത് ഞാൻ ചോദിച്ചിട്ടുണ്ടോ അതൊരു വട്ടല്ലേ അല്ലേ അതൊരു വട്ട എപ്പോഴും മൊബൈലിൽ നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മാനസിക രോഗം തന്നെയാണ് ആവശ്യമില്ലെങ്കിലും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും എല്ലാം കഴിഞ്ഞ ഇനി ഒന്നും അതിനെ നോക്കാനില്ല എന്നാലും നമ്മൾ വിരലു കിടന്നു കൂടിക്കൊണ്ടിരിക്കും അതൊരു മാനസിക രോഗം തന്നെയാണ് എല്ലാവരും അത് പിന്നെ എല്ലാവരുടെയും കയ്യിലോ ഇത് അപൂർവമായിട്ട് അതുകൊണ്ടാ അപ്പം എനിക്ക് പ്രഭു എനിക്ക് ഇന്നലെ സെയിം അനുഭവം ഉണ്ടായി പ്രഭു ഇന്നലെ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പം കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരും മൊബൈൽ രണ്ടുപേരും ബിസി ആയിട്ട് ഫോണിൽ സംസാരിക്കുന്നു അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാവരും മൊബൈൽ ചെയ്യും അപ്പൊ ഞാൻ ഭഗവത്ഗീത വെച്ച് വായിച്ചു അപ്പൊ എനിക്ക് കുറച്ച് നാമജപം തീർക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജപം തീർത്തിട്ട് ഉടൻ തന്നെ അപ്പൊ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് വീട്ടിലെല്ലാവരും എന്നിട്ട് ഭഗവത്ഗീത വായിച്ചപ്പോ എന്റെ മൂത്ത ബ്രദറിനത്ര ഇഷ്ടപ്പെടുന്നില്ല എച്ച് വി ആന്റിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം എടുത്ത് ചോദിച്ചു നിനക്കെന്താ നാളെ എക്സാം വല്ലതും ഉണ്ടോ ഞാൻ പറഞ്ഞ ഉണ്ട് ഏഹ് അല്ല കുത്തിയിരുന്ന പഠിക്കുന്നു ഞാൻ പറഞ്ഞാൽ അതെ കുറച്ച് ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞു ഞാനും ഇപ്പൊ ഇത് ആലോചിക്കുവാൻ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം എന്തോ കുഴപ്പമുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കുത്തി കുത്തിയിരുന്നു മൊബൈലിനകത്ത് കഴിയും എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യമാണോ എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്തെങ്കിലും മൊബൈലുണ്ട് എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇതായതുകൊണ്ട് ഇത് ചെയ്യുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഒന്നും ഇണ്ടിയില്ല ചോദിച്ചത് ഞാൻ എനിക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടം അതാണ് എനിക്കിഷ്ടം ഇതാണ് അത്രേ ഉള്ളൂ തീർന്നു അപ്പം എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞത് എല്ലാവർക്കും എല്ലാ തരത്തിലും മാനസിക രോഗങ്ങളുണ്ട് ഒരാള് മാത്രമല്ല മാനസിക രോഗി ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാ ഡോക്ടർ പറയും ഇവരെല്ലാം മാനസിക രോഗികളാണ് നമുക്ക് സൈക്കാട്രിസ്റ്റിനെ കാണാൻ പറയാം അപ്പോഴാണ് അറിയാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് എല്ലാം പറയാൻ പറ്റുന്നതും നമ്മളെ അറിയാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ആള് ഒരു നാഥൻ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാവണം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്കെല്ലാം സംസാരിക്കാം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു ആശ്വാസം കിട്ടും അത് ഒരു സൊല്യൂഷനും അങ്ങനെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു സൊല്യൂഷനും വന്നു ചേരും വന്നു ചേരും യാതൊരു സംശയവും ഇല്ല പാണ്ഡവരിൽ എത്ര പേർ പാണ്ഡവരിലൂടെ പോകുമ്പോൾ നമുക്ക് എത്രയെത്ര അനുഭവങ്ങളുണ്ട് ഭീഷ്മദേവർ അന്ന് ശപഥം ചെയ്തില്ലേ നാളെ ഞാൻ അർജുനനെ വധിച്ചിരിക്കുമെന്ന് എല്ലാവരും വിഷമിച്ചില്ലേ വിഷമിച്ചില്ലേ എല്ലാവരും അവിടെ വിഷമിച്ചിരിക്കുമ്പോഴല്ലേ ഭഗവാൻ കയറി വരുന്നത് ഇങ്ങനെ ഭഗവാൻ നമ്മുടെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഭഗവാൻ കയറി വരുന്നൊരു സാഹചര്യമല്ലേ നമുക്ക് ഉണ്ടാകേണ്ടത് അന്ന് പാണ്ഡവരുടെ കൊട്ടാരത്തിനകത്ത് വസതിയിൽ ഭഗവാൻ കയറി വന്നതുകൊണ്ടല്ലേ ഒരു സൊല്യൂഷൻ ഉണ്ടായത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പാണ്ഡവർക്ക് പരസ്പരം അവരെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് അവർക്ക് ആരും പ്രാപ്തിയല്ല അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സാക്ഷാൽ ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആ വസതിയിൽ കയറി വന്നതുകൊണ്ടല്ലേ അവർക്ക് ചർച്ച ചെയ്യാൻ പറ്റിയത് സംസാരിക്കാൻ പറ്റിയത് അവിടെ ഭഗവാൻ ദ്രൗപതി അമ്മയും കൊണ്ട് ആ കൊണ്ടുപോയതുകൊണ്ടല്ലേ ഭീഷ്മദേവരുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയതല്ലേ ആ സൊല്യൂഷൻ എന്ന് പറയുന്നു പറയുന്നത് ഭഗവാന്റെ കൂടെ നമ്മൾ പോയത് കൊണ്ടല്ലേ ഭഗവാന്റെ പുറവെ നമ്മൾ അനുഗമിച്ചത് കൊണ്ടല്ലേ ആ സൊല്യൂഷൻ ഉണ്ടായത് അപ്പൊ നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മൾ വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ അതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് ഭഗവാൻ വരുന്ന സാഹചര്യം ഉണ്ടാവണം ആ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ പാതയിലൂടെ നമുക്ക് അനുഗമിക്കാനുള്ള മനസ്സും സാഹചര്യവും ഉണ്ടാവണം ഭഗവാന്റെ നിർദ്ദേശങ്ങൾ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്ന പരിഹാരവുമായി ശരിയല്ലേ ശരിയോ തെറ്റോ ശരിയോ തെറ്റോ ശരിയാണ് ഇപ്പോൾ പാണ്ഡവരുടെ വസതിയിലേക്ക് ഭഗവാൻ വന്ന് കയറിയതുപോലെ നമ്മുടെ വസതിയിലേക്കും ഭഗവാൻ വരണം ഭഗവാൻ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേ ഭഗവാൻ എന്ന സൊല്യൂഷൻ കിട്ടുകയുള്ളൂ അതിന് പത്ത് പേര് മൊബൈല് വായിച്ചുകൊണ്ടിരിക്കും മൊബൈൽ കേട്ടോണ്ടിരിക്കുമ്പോൾ ആ ഒരാളുടെ ഭഗവത്ഗീത മതി ഭഗവാൻ അവിടെ കയറി വരാം മറ്റുള്ളവർ പലതും പറയും ഞാൻ അതിനാ പറഞ്ഞത് ഇതിനെ അവിടെ ഡിബേറ്റ് എന്നുള്ള തലത്തിലേക്ക് പോയത് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു നിങ്ങൾ മൊബൈൽ നോക്കുന്നു ഞാൻ ഭഗവത്ഗീത വായിക്കുന്നു ഇത്ര തന്നെ എനിക്ക് മൊബൈൽ നോക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിത് വായിച്ചില്ല എനിക്കത് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് വായിച്ചു എല്ലാവരും മൊബൈൽ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെയ്തു അത്ര തന്നെ വേറെ കാര്യമൊന്നുമില്ല തന്നെ നമുക്ക് സന്ദർഭോചിതമായിട്ട് രസകരമായി നമുക്ക് ആത്മീയതയിൽ സംസാരിക്കുമ്പോൾ ഇമോഷൻ ആകാൻ പാടില്ല രസകരമായിട്ട് സംസാരിച്ചു നിർത്തുമ്പോൾ അവരും ഏറെക്കുറെ പതുക്കെ അങ്ങ് അംഗീകരിക്കും പതുക്കെ അംഗീകരിക്കും മനസ്സിലാവുന്നുണ്ടോ പ്രഭു ഈ ആത്മീയത കൂടി വരുമ്പോഴും നമുക്ക് ക്രോധം വരുമ്പോഴെന്തോ ചെയ്യും ിപ്പൊ അവര് ചെയ്യുമ്പോ ഇപ്പൊ നമ്മളെ ആത്മീയതയിൽ നമ്മൾ നമ്മൾ അവര് അത് സന്തോഷിച്ചിരിക്കുക എന്താ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ക്രോധം വരും ആ ക്രോധത്തിന് എന്താ ചെയ്യാൻ പറ്റും ആ അവിടെയാണ് വിഷയം നമ്മൾ എത്ര നാളായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം നമ്മൾ ഒരു പക്ഷേ എത്രയോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ പാതയിലേക്ക് വന്നത് എന്നിട്ട് നമ്മൾ മറ്റൊരാളെ ചിന്തിക്കുകയാണെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് വരണമെന്ന് നടക്കൂ നടക്കും നടക്കത്തില്ല എന്ന് മാത്രമല്ല അപ്പൊ നമ്മൾ നമ്മളെ അനലൈസ് ചെയ്യണം ആ ഒരു ക്ഷമ നമുക്ക് സമയമെടുക്കും ക്ഷമയുണ്ടായിട്ട് പിന്നെ മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം കൂടെ വേണം എന്റെ അനുഭവത്തിലുള്ളൊരു കാര്യം പറയാം എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോഴും ഉണ്ട് അദ്ദേഹം അദ്ദേഹം ഞാനൊക്കെയായിരുന്നു ഒരുമിച്ചിട്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി നഖശിഖാന്ത എതിർക്കുമായിരുന്നു ഇങ്ങോട്ട് വരാനേ സമ്മോദിക്കത്തില്ല അങ്ങനെ വല്ലപ്പൂ പെട്ടെന്ന് നിന്ന് വല്ലപ്പോഴുമേ വരത്തോളൂ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ഇങ്ങനെയാണ് അവക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വീട്ടിൽ ബഹളമാണ് ഇവിടുന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ആകെ ബഹളമാണ് അതുകൊണ്ട് എന്തിനാ വേളം ഒഴിവാക്കാൻ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ വരുന്നുള്ളു വരാൻ പറ്റുന്നുള്ളു എന്ന് പറഞ്ഞു തൽക്കാലം അങ്ങനെ പോകട്ടെ എന്നൊക്കെ പറയും ഇപ്പൊ നമുക്ക് വിഷമം തോന്നും പക്ഷെ ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു ഇദ്ദേഹം എല്ലാ ദിവസവും രാവിലെ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പായിട്ട് ആ പാത്രം കഴുകുകയും വിളക്ക് കഴുകുകയാണല്ലോ ആ സമയത്ത് ശീലപ്രഭൂപാത ലക്ചർ ഇടുമായിരുന്നു ലെക് ഫിലോസഫിക്കൽ ലക്ചേഴ്സാണ് ഇപ്പൊ ഭാര്യ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടതെല്ലാം ഇങ്ങനെ നിരന്തരമായി കേട്ടിട്ട് എന്തോ ചില കാര്യങ്ങളിൽ സംശയങ്ങൾ വരികയും അറിയാതെ ഇവര് ഭർത്താവിനോട് ഇതിനെപ്പറ്റി പറ്റി ചോദിച്ചു തുടങ്ങുകയും ചെയ്തു കഥയുടെ രണ്ടാം ഘട്ടമാണ് അങ്ങനെ ചോദിച്ച് ചോദിച്ച് ഉത്തരങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞ് ചുരുക്കി പറയാ കഥയുടെ മൂന്നാം ഘട്ടം ഇന്ന് അവര് നല്ല ഒരു ഭക്ത എന്ന് മാത്രമല്ല അവരുടെ വീട്ടിൽ ക്ലാസ്സുകളുണ്ട് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നു ഒരു പെർഫെക്റ്റ് ഡിവോട്ടി ഡിബൂട്ടിയായിട്ട് മാറി മനസിലാവുന്നുണ്ടോ നമുക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് ഏറ്റവും നിർണായകമായ ഒരു അവസരത്തിൽ യുദ്ധസമയത്ത് ഇത്രയും ക്ഷമയോടെ കൃഷ്ണൻ അർജുനനോട് രണ്ട് മണിക്കൂർ സമയം ഭഗവത്ഗീത ഉപദേശിച്ചു അതിനകത്ത് ആർഗ്യുമെന്റ് വന്നു അർജുനന് അപ്പോഴെല്ലാം വീണ്ടും ക്ഷമയോടെ അർജുന അർജുനനോട് കൃഷ്ണൻ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ഷമയല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആണോ അല്ലേ ആണോ അല്ലേ ശരിയാണ് സമയം ഉണ്ടാവും സമയം ഭരണം അവർക്കും അതിനുള്ള സമയം വരണം ആ സമയം വരെ നമ്മൾ കാത്തിരിക്കുക ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുക നമ്മൾ അവരുടെ മുന്നിൽ ഒരു എക്സാമ്പിൾ ആവുക അവരുടെ മുന്നിലൂടെ തന്നെ നമ്മൾ തിലകധാരണം ചെയ്യുക അവരുടെ മുന്നിലൂടെ തന്നെ നാമം ജപിക്കുക അവരുടെ മുന്നിലൂടെ തന്നെ നമ്മുടെ കുലീനമായ ഒരു വ്യക്തിത്വം പ്രകടിപ്പിക്കുക എല്ലാം ശരിയാവും മനസിലാകുന്നുണ്ടോ ഹരേ കൃഷ്ണ മറ്റെന്തെങ്കിലും മനുഷ്യർപ്പതരൂപിയേവജ പതിതാനാം പാവനീഭ്യൂ വൈഷ്ണവീഭ്യൂ നമോ നമക എന്താ പറയാ